ഹായ് ഡിയേഴ്സ്, ഹരിദാസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ സെയിൽ വീഡിയോ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എൻ്റെ അഗ്രോണിമ കലാത്യ കളക്ഷൻസൊക്കെ ആട്ടോ. അത്യാവശ്യം ഹെൽത്തി ആയിട്ട് തന്നെ ഒക്കെ വളർന്നു വരുന്നുണ്ട്. ഞാനെൻ്റെ അഗ്രോണിമയും കലാത്യയൊക്കെ ഒന്ന് കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇടാം കേട്ടോ അടുത്ത് തന്നെ. അപ്പോൾ ഞാൻ ഇന്നാളൊക്കെ കുറച്ച് ദിവസം മുന്നേ കുറച്ച് കലാത്യയും അഗ്രോണിമയൊക്കെ നട്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പിടിച്ച് നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ട് എല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു തരും കേട്ടോ. ഇതൊക്കെ കുറേ വർഷം ഒരു മാസങ്ങൾക്ക് മുന്നേ നട്ട്, ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നട്ട പ്ലാന്റുകളാണ്. അപ്പോൾ എല്ലാം ഒന്ന് നല്ല സുന്ദരികളായിട്ട് വരുമ്പോൾ ഞാൻ നിങ്ങളെ ഇതൊക്കെ കാണിച്ചിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. അഗ്രോണിമയുടെയും കലാത്തിയുടെയും കളക്ഷൻസിൻ്റെ ഒക്കെ ഇതൊക്കെ എത്ര കണ്ടാലും മതി വരാത്ത പ്ലാന്റുകളാണല്ലോ. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു രസമല്ലേ. അപ്പോൾ എല്ലാത്തിൻ്റെ വീഡിയോ അടുത്ത് തന്നെ ഇടുന്നതായിരിക്കും കേട്ടോ. കുറച്ച് ഒരുപാട് കളക്ഷനൊന്നും ഇല്ല, എന്നാലും ഒരുവിധം കളക്ഷനൊക്കെ ഇപ്പോൾ ഒപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സെയിലിനുള്ള പ്ലാന്റ് കാണാം. ഇത് അഗ്ലോണിമയാണ് കേട്ടോ, ഇതിന് 60 രൂപയാണ്. ഇത് ഫിലോഡെൻഡ്രോൺ, ഇതിന് 150 രൂപയാണ്. അടുത്തത് അഗ്ലോണിമയാണ്, ഇതിന് 330 രൂപ. ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതിലെ ബാക്കിയാണ് കേട്ടോ, അധികമൊന്നും ഇല്ല കേട്ടോ ഈ പ്ലാന്റ്. ഇത് 250 രൂപ സ്റ്റാർഡസ്റ്റ് അഗ്ലോണിമ. ഇത് കലാത്തിയ 130 രൂപയാണ് കേട്ടോ. ഇതും കലാത്തിയ 130 രൂപ തന്നെയാണ്. ട്രയോ സ്റ്റാറാണിത്. ഇത് കോമൺ ആയിട്ട് കാണുന്ന ഒരു കലാത്തിയ പ്ലാന്റാണ്. ഇത് ഈ സെയിം പ്ലാന്റിന് 80 രൂപയുള്ളൂ കേട്ടോ, ഈ സെയിം പ്ലാന്റ്. ഇതൊരു കലാത്തിയാണ്, ഇതിന് 200 രൂപയാണ് കേട്ടോ ഈ കലാത്തിയക്ക്. ഇതിന് 130 രൂപയാണ് കേട്ടോ ഈ കലാത്തിയക്ക്. ഇതും നല്ല ഭംഗിയുള്ള കലാത്തിയാണ് കേട്ടോ. അടുത്തത് ബോക്സറാണ്. ബോക്സർ നല്ല വലിയ പ്ലാന്റ് കേട്ടോ. ബോക്സർ നല്ല അതിസുന്ദരിയാണ് കേട്ടോ, അതിൻ്റെ ഇലകളൊക്കെ കാണാൻ. അതിന് 230 രൂപയാണ്. ഇത് ഫിലോഡെൻഡ്രോൺ, ഇതിന് 50 രൂപയാണ് കേട്ടോ ഫിലോഡെൻഡ്രോൺ. ഇത് കലാത്തിയ, ഇതിന് 200 രൂപയാണ് കേട്ടോ. ഇതും നല്ല സുന്ദരി കലാത്തിയാണ്. അടുത്തതും ഒരു കലാത്തിയ പ്ലാന്റ് തന്നെയാണ്, ഇതിനും 200 രൂപയാണ് കേട്ടോ വരുന്നത്. ഏകദേശം എല്ലാ പ്ലാന്റും മിക്കവാറും ഈ സൈസൊക്കെ തന്നെയായിരിക്കും, ചിലതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഇതും കലാത്തിയ, ഇതിന് 130 രൂപയാണ്. ഫ്യൂഷൻ, എല്ലോ ഫ്യൂഷൻ എന്ന് പറഞ്ഞ കലാത്തിയാണ് കേട്ടോ ഇത്. ഇതൊരു കോസ്റ്റസ് പ്ലാന്റ് എന്നാണ് ഇതിനെ പറയുന്നത്. ഒരു സ്റ്റെയർ കേസ് പോലെയാണ് കേട്ടോ അതിൻ്റെ ഇലകൾ, ആ ഒരു ഷേപ്പിൽ വളർന്നു വരുന്നത്. ഇത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഇതിന് 50 രൂപയാണ് കേട്ടോ വില. ഇതും ഒരു കലാത്തിയ പ്ലാന്റാണ്, ഇതിന് 200 രൂപ തന്നെയാണ്. അടുത്തതും ഒരു കലാത്തിയ പ്ലാന്റാണ്, നല്ല ഭംഗിയുള്ള കലാത്തിയാണത്. അതിൻ്റെ ആ ഒരു ഇലകളുടെ ഭംഗിയൊക്കെ നോക്കി ഡിസൈനൊക്കെ നല്ല രസലിയാണ്. ഇതിന് 150 രൂപയാണ് കേട്ടോ കലാത്തിയക്ക്. അടുത്തത് ആന്തൂറിയം പ്ലാന്റുകളാണ് കേട്ടോ. രണ്ട് ടൈപ്പ് ആന്തൂറിയം ഉള്ളൂ കേട്ടോ എൻ്റെ കയ്യിൽ. ഒരെണ്ണത്തിനൊരു പിങ്ക് കളറും ഒരെണ്ണം ഒരു മെറൂൺ പൂവുള്ളതും. ഈ രണ്ട് തരം ആന്തൂറിയം എൻ്റെ കയ്യിലുള്ളൂ. അപ്പോൾ ഇതിന് 180 രൂപയാണ് കേട്ടോ ഈ ആന്തൂറിയത്തിന്. അടുത്തത് ഒരു ഓർക്കിഡാണ്, ഇതൊരു മഞ്ഞ ഓർക്കിഡാണ് കേട്ടോ. പൂവില്ല, പൂവില്ലാത്ത ഓർക്കിഡാണ് കേട്ടോ. മഞ്ഞ കളറാണ് പൂവിൻ്റെ കളറ്. അതിന് 120 രൂപയാണ് കേട്ടോ. അടുത്തത് ഒരു ബിഗോണിയ പ്ലാന്റാണ്, ഇതിന് 60 രൂപയാണ് കേട്ടോ. സോറി, 60 രൂപയാണ്. ഇതിനും 60 രൂപയാണ് ഈ പ്ലാന്റിന് വില. അടുത്ത പ്ലാന്റ് ഒരു അരേലിയ പ്ലാന്റാണ്, ഇതിനും 60 രൂപ തന്നെയാണ് വില. വെർട്ടിക്കൽ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാൻ നല്ല പ്ലാന്റാണ് കേട്ടോ. ഈ കാണുന്ന ബിഗോണികളൊക്കെ ഞാൻ കട്ടിങ്സും ഇലയൊക്കെ വെച്ച് പിടിപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അടുത്ത് തന്നെ ഈ പ്ലാന്റുകളൊക്കെ സെയിലിനുണ്ടാവും. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തേക്കുള്ള ബാക്കിയുള്ള ഗ്ലോണിമകളൊക്കെയാണ്. അപ്പം ഇതും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതിയാവും കേട്ടോ. ഈ പ്ലാന്റും ഇപ്പോൾ എൻ്റെ കയ്യിൽ ഈ രണ്ട് പ്ലാന്റും സ്നേക്ക് പ്ലാന്റ് ബാക്കിയുണ്ട്. ഈ മിൽക്ക് വെയ്റ്റും അഗ്ലോണിമയും ബാക്കിയുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ അയച്ചോളൂ. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ഗൂഗിൾ പേ നമ്പർ വഴിയാണ് അക്കൗണ്ട് ട്രാൻസാക്ഷനും വഴിയും നടക്കുന്നതായിരിക്കും. പിന്നെ DTDC കൊറിയർ വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയും അയക്കുന്നതായിരിക്കും. DTDC കൊറിയറാണ് കുറച്ചും കൂടി സേഫായിട്ടും വേഗത്തിൽ കിട്ടുന്നതൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ DTDC കിട്ടാത്തവരും ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മാത്രം സ്പീഡ് പോസ്റ്റ് അയക്കും കേട്ടോ.
പിന്നെ കൊറിയർ ചാർജ് വരികയാണെങ്കിൽ 1 കിലോ 60 രൂപയാണ് അവർ പറയുന്നതെങ്കിലും പ്ലാന്റിൻ്റെ വലിപ്പത്തിനും ബോക്സിൻ്റെ വലിപ്പത്തിനും അനുസരിച്ച് കൊറിയർ ചാർജ് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അത് വാങ്ങിക്കുന്ന മിക്കവർക്കും അറിയാമായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ 60 രൂപയാണെന്ന് വെച്ചിട്ട് നീളമുള്ള ബോക്സൊക്കെ ആണെങ്കിൽ അവർ അതിൻ്റെ വോളിയൊക്കെ നോക്കിയിട്ട് കാശ് കൂടുതൽ മേടിക്കാറുണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ നിന്ന്. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും കൊറിയർ ചാർജ് പറയുന്നത്. പിന്നെന്താ, പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ പ്ലാന്റുകളൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. നോക്കി, കലാത്തിയുടെ പൂവ് താമരപ്പൂ പോലില്ലേ, നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. കലാത്തിയുടെയും അഗ്ലോണിമയുടെയൊക്കെ പൂവ് വെച്ചാൽ ആ ചെടിക്ക് നല്ലതല്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ആ കലാത്തിയുടെ പൂവ് കണ്ടപ്പോൾ എനിക്ക് നല്ല ഭംഗി താമര പൂ പോലെ എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാനതിങ്ങനെ കളയാണ്ട് വെച്ചേക്കായിരുന്നു കേട്ടോ. ഒരുപാട് അഗ്ലോണിംസിനൊക്കെ പൂവിട്ടൊക്കെ നിൽക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം ഇനി. പിന്നെ എല്ലാ വീഡിയോസിലും എനിക്ക് ഒരുപാട് പേരിട്ട് നല്ല സപ്പോർട്ടൊക്കെ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരോടൊക്കെ എനിക്ക് ഒരുപാട് നന്ദിയും സ്നേഹമൊക്കെ അറിയിക്കുകയാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡീലിങ്സ് നടത്തുമ്പോൾ തന്നെ വേണമെന്ന് മേടിക്കണമെന്ന് ഉറപ്പുള്ളവർ അത് ക്യാഷിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലർ പ്ലാന്റ് മാറ്റി വയ്ക്കാൻ പറയും, പിന്നെ അവരോട് റിപ്ലൈ ചെയ്ത് തരൂല്ല. നമ്മൾ ആ പ്ലാന്റ് മാറ്റി വെച്ച് പിന്നെ ചോദിക്കുന്നവരോട് നമ്മൾ ചിലപ്പോൾ ഇല്ല എന്ന് പറയും. അപ്പോൾ അത് അവർ മേടിക്കില്ല, നമുക്ക് കൊടുക്കാനും പറ്റില്ല. അതുകൊണ്ടാട്ടോ, വേറൊന്നും വിചാരിക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.